നമസ്കാരം. കഴിഞ്ഞ വർഷം ഒരു സംഭവം നടന്നിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷം മാത്രമായിട്ട് നടക്കുന്നതല്ല, എല്ലാ വർഷവും ഒരു നിശ്ചിത പീരീഡിൽ കൃത്യമായി നടക്കുന്ന ഒരു സംഭവമാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരസൽ. സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാ സമയവും ശാന്തമായിട്ട് ഇങ്ങനെ പോകും. ഒരു പ്രത്യേക സമയമാകുമ്പോൾ പാലസ്തീനിൽ നിന്ന് ഹമാസോ മറ്റ് അതുപോലെയുള്ള ഏതെങ്കിലും തീവ്രവാദി സംഘടനകളോ അങ്ങോട്ട് ചെന്ന് ഇസ്രായേലിനെ ചൊറിയും, അവർ കയറി ഒരു നിരത്ത് നിരത്തിയിട്ട് അങ്ങ് പോകും. അങ്ങനെ കഴിഞ്ഞ വർഷവും ആ സമയമായപ്പോൾ അവർ തമ്മിൽ ഒരസലുണ്ടായി. ഹമാസ് ചില റോക്കറ്റും മിസൈലുമൊക്കെ അങ്ങോട്ട് വിടുകയുണ്ടായി, അതിൽ ചിലതൊക്കെ അവിടെ ചെന്ന് പതിച്ചു. അങ്ങനെ സൗമ്യ എന്നു പേരുള്ള ഒരു മലയാളി നഴ്സ്, ഇടുക്കിക്കാരിയാണ്, ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അവരുടെ ശരീരം പിന്നീട് ഇവിടെ കൊണ്ടുപോവുകയും സംസ്കരിക്കുകയൊക്കെ ചെയ്തു. ഇസ്രായേൽ പ്രതിനിധിയൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്തു. വലിയ വാർത്തയൊക്കെ ആയത് പറഞ്ഞു വാർത്തയൊക്കെ ആയതാണ് പറഞ്ഞു വരുന്നത്. അതല്ല, അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ തന്നെയാണ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, ഇവർ രണ്ടുപേരും കൂടെ ഈ മരിച്ച കൊല്ലപ്പെട്ട സൗമ്യയ്ക്ക് ആദരാഞ്ജലികൾ ഒക്കെ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഹമാസ് ആണല്ലോ, അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകളൊക്കെ വന്നു. ഒരാൾക്ക് 5 തവണയും ഒരാൾക്ക് 7 തവണയുമാണ് അത് തിരുത്തേണ്ടി വന്നത്, എഡിറ്റ് ചെയ്ത് തിരുത്തേണ്ടി വന്നത്. ഇരട്ട ചങ്ക് ഉണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് പറയുന്നത്, പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് പറയുന്നത്. അവർക്കത് തിരുത്തേണ്ടി വന്നു, പല വാചകങ്ങളും വിഴുങ്ങേണ്ടി വന്നു. ഇനി നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. നമ്മുടെ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, കർണാടകക്കാരനാണ്, യുക്രൈനിൽ കൊല്ലപ്പെട്ടു. നവീൻ എന്നോ മറ്റോ ആണ് പേര്, നവീൻ. കർണാടകക്കാരനായിട്ട് കൂടി നമ്മുടെ മുഖ്യമന്ത്രി ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടു. ഒരു കുഴപ്പം ഉണ്ടായില്ല, ഇതിന് താഴെ എതിർ കമൻറ്റുകളൊന്നും ഉണ്ടായില്ല. കാരണം ഒരു സൈഡിൽ ഇസ്ലാമിസ്റ്റുകളല്ല, ഹമാസോ ഐസിസോ അതുപോലുള്ള യാതൊരു തീവ്രവാദി സംഘടനകളും അല്ല. അപ്പോൾ ഒരു വിഷയവും ഉണ്ടായില്ല. മലയാളി അല്ലാഞ്ഞിട്ട് കൂടി അദ്ദേഹം പോസ്റ്റ് ഇട്ടു, നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സൗമ്യ എന്ന നഴ്സ് മലയാളിയാണോ ഇടുക്കിക്കാരിയാണോ? ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെടുന്നു, കൊന്നത് ഹമാസാണ്, തീവ്രവാദ സംഘടനയാണ്. പക്ഷേ ആ പേര് പോലും പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ പറ്റിയില്ല. അത്രമാത്രം അതിന് താഴെ കമൻറ്റുകളായിരുന്നു. അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളോ മന്ത്രിമാരോ MLAമാരോ ആരും ആ മൃതദേഹം സ്വീകരിക്കാൻ പോലും പോയില്ല. BJP നേതാക്കളൊക്കെയാണ് പോയത്. ആ സംസ്കരിക്കുന്ന ദിവസം ഇടുക്കിക്കാരനായിട്ടുള്ള MM മണിയോ മറ്റോ അവിടെ പോയി എന്ന് തോന്നുന്നു. ഒരുപക്ഷെ MM മണി പോയിരിക്കാം, എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അതൊഴിച്ചാൽ മുഖ്യമന്ത്രിയോ കോൺഗ്രസ് നേതാക്കളോ ആരും ഈ ഒരു വിഷയത്തെപ്പറ്റി അധികം എവിടെയും പരാമർശിച്ചു കണ്ടില്ല. അത്രമാത്രം ഭയന്നാണ് ഇവിടെയുള്ള ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ ഒരു സംഭവം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവർ എത്രമാത്രം ചിലർക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് അടിപ്പെട്ട് വഴിപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഭവങ്ങളിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ ഒരു ഭാഗത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇനി റഷ്യയുടെ മിസൈൽ കൊണ്ട് മരിച്ചാലും ശരി, ഉക്രൈൻ്റെ മിസൈൽ കൊണ്ട് മരിച്ചാലും ശരി, ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ആർക്ക് വേണ്ടി വേണമെങ്കിലും ഈ അനുശോചന പോസ്റ്റോ ആദരാഞ്ജലിയോ അർപ്പിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ ഒക്കെ ധൈര്യമായിട്ട് പോസ്റ്റിടാം. അതിൻ്റെ താഴെ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ആക്രമണവും ഉണ്ടാവില്ല. പക്ഷേ പ്രബുദ്ധ മലയാളി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വോട്ട് ചെയ്തു നമ്മളെ ഭരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നവർ ബാഹ്യ ശക്തി പ്രേരണയാലാണ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം വലിയ മണ്ടത്തരമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്തരം ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമുക്ക് മുന്നിൽ കിട്ടുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.